പറവൂർ സബ് ആർ ടി ഒ ഓഫീസിന് പുത്തൻവേലിക്കരയിൽ സ്ഥലവും കെട്ടിടവും അനുവദിക്കും. ടെസ്റ്റിംഗ് ഗ്രൗണ്ടിനും സബ് ആർ ടി ഒ ഓഫീസിനുമായി സർക്കാർ കെട്ടിടവും സ്ഥലവും നഗരസഭാ പ്രദേശത്തും സമീപ പഞ്ചായത്തുകളിലും ലഭ്യമായിരുന്നില്ല. തുടർന്നാണ് പുത്തൻവേലിക്കരയിൽ സ്ഥലവും കെട്ടിടവും അനുവദിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി പറഞ്ഞു. സബ് ആർ ടി ഒ ഓഫീസിന് പുത്തൻവേലിക്കരയിൽ സ്ഥലവും കെട്ടിടവും അനുവദിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി പറഞ്ഞു. ടെസ്റ്റിംഗ് ഗ്രൗണ്ടിനും സബ് ആർ ടി ഒ ഓഫീസിനുമായി സർക്കാർ കെട്ടിടവും സ്ഥലവും പറവൂർ നഗരസഭാ പ്രദേശത്തും സമീപ പഞ്ചായത്തുകളിലും ലഭ്യമായിരുന്നില്ല. പുത്തൻവേലിക്കരയിലെ പഴയ പഞ്ചായത്ത് ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിനും ഗ്രൗണ്ടിനരികിൽ തന്നെയുള്ള പകൽ വീട് കെട്ടിടം തന്നെയാണ് ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് തൽക്കാലം വിട്ടുനൽകുന്നത്. പറവൂരിൽ വാഹനങ്ങളുടെ ടെസ്റ്റ് ഗ്രൗണ്ട് നടത്തിയിരുന്ന മൈതാനം ദേശീയപാത 66 നിർമ്മാണം ആരംഭിച്ചതിനാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചേർന്ന് നന്ദിക്കുളങ്ങരയിൽ വാടകയ്ക്കെടുത്ത ഗ്രൗണ്ടിലാണ് നിലവിൽ ടെസ്റ്റ് നടത്തുന്നത്. വാടക കെട്ടിടത്തിലാണ് സബ് ആർ ടി ഓഫീസിൻ്റെയും പ്രവർത്തനം നടന്നു വന്നിരുന്നത്. ഗ്രൗണ്ടും ഓഫീസും മാറ്റാൻ സ്ഥലം കണ്ടെത്താൻ കൊച്ചി പറവൂർ തഹസിൽദാർമാർക്കും വൈപ്പിൻ പറവൂർ MLA മാർക്കും കത്ത് നൽകിയെങ്കിലും പുത്തൻവേലിക്കരയിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥലം ലഭ്യമായത്. ഓഫീസിൽ നിന്ന് പുത്തൻവേലിക്കര പഞ്ചായത്തിലേക്ക് അനുയോജ്യമായ ടെസ്റ്റിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുയോജ്യമായ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ലെറ്റർ വന്നിരുന്നു. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ ചർച്ച ചെയ്ത് പഞ്ചായത്തിൻ്റെ അധീനമുള്ള ചൗക്കക്കട ഭൂമി ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആർ ടി ഓഫീസിൽ അറിയിച്ചു. എന്നാൽ അവർ വന്ന് ആ ഭൂമി കണ്ടെത്തി അനുയോജ്യമാണെന്നുള്ളത് റിപ്പോർട്ട് തന്നു. പക്ഷേ അതിൻ്റെ രേഖാമൂലങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി NOC കൈമാറണം എന്നും കൂടി ആർ ടി ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ താലൂക്ക് ഓഫീസിലേക്ക് ലെറ്റർ കൈമാറിയിട്ടുണ്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ NOC ലഭ്യമാക്കുന്നതിന് വേണ്ടി. പക്ഷേ എന്നാൽ വാടക സ്ഥലത്താണ് ആർ ടി ഓഫീസിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുത്തൻവേലിക്കരയിലേക്ക് പിന്നെയും ഒരു ലെറ്റർ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഴയ മാനന്തിരിക്കുന്ന പഞ്ചായത്ത് കെട്ടിടം ഇരുന്ന സ്ഥലത്ത് ഭൂമി താൽക്കാലികമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ആലോചന വന്നു. അപ്പോൾ ആർ ടി ഓഫീസിലേക്ക് നമ്മൾ ലെറ്റർ അയച്ചു അത് അനുയോജ്യമാണോ എന്ന് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അന്വേഷണമായിട്ട് വന്നിരുന്നു എന്നറിഞ്ഞു. രേഖാമൂലം ലെറ്ററുകളൊന്നും പഞ്ചായത്തിൽ വന്നിട്ടില്ല. മീഡിയ ടൈം, പുത്തൻവേലിക്കര.